തീർച്ചയായിട്ടും 100% റിസൾട്ട് ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് എൻ്റെ ഈ തലമുടി. എൻ്റെ മുടി തന്നെ കഷണ്ടിയായി പോയ ഒരവസ്ഥയിലായിപ്പോയി. അത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചിയെടുത്തത്. നമ്മൾ ആദ്യം 1 ലിറ്റർ ആണ് തുടങ്ങിയത്. ഇപ്പോൾ ഇത് 30 ലിറ്റർ എണ്ണ ആഴ്ച 2 പ്രാവശ്യം വീതം കച്ചാൻ തുടങ്ങി. ഹായ്, നമസ്കാരം. ഞാനെന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാനിന്ന് ഒരാളെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. മുടി കണ്ടില്ലേ, ഈ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയി കഷണ്ടിയുടെ വക്കിലെത്തുകയാണ്. സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു എണ്ണയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എണ്ണ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയ ഒരു എണ്ണയാണ്. അപ്പോൾ നാട്ടിൽ ഒരുപാട് പേര് ഈ എണ്ണയെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു. ആയുർവേദം ആയുസിൻ്റെ വേദമാണ്. കുറേയധികം പച്ചമരുന്നുകൾ കൂട്ടി യോജിപ്പിച്ച് ചെയ്തെടുക്കുന്ന എണ്ണ മനുഷ്യ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ സ്വന്തമായി കണ്ടെത്തിയ കഷണ്ടിയിൽ മുടി കിളിപ്പിച്ച ആ ഒരു എണ്ണയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കൊടുത്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എൻ്റെ എനിക്ക് എൻ്റെ മുടി തന്നെ കഷണ്ടിയായി പോയ ഒരവസ്ഥയിലായിപ്പോയി. അത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചിയെടുത്തത്. എണ്ണ കാച്ചിയെടുത്തത്? നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മൾ പ്രയോഗിച്ചു, റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് മറ്റൊരാളിന് കൊടുത്തത്. ഇതിപ്പോൾ എത്രത്തോളം എണ്ണയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിപ്പോൾ ഒരു 30 ലിറ്റർ ഉണ്ട്. 30 ലിറ്റർ ഉണ്ട്. 30 ലിറ്റർ എണ്ണയാണ്. ആ, നമ്മൾ ആദ്യം 1 ലിറ്റർ ആണ് തുടങ്ങിയത്. ആ, ഇപ്പോൾ ഇത് 30 ലിറ്റർ എണ്ണ ആഴ്ച 2 പ്രാവശ്യം വീതം കച്ചാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വലിയകുളങ്ങര ഒരുപാട് വലിയകുളങ്ങരയുണ്ട്. കാർത്തികപ്പള്ളി വലിയകുളങ്ങരയിൽ ഒരു ഷോപ്പുണ്ട്. അതെ, ആ ഷോപ്പിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങനൊരു തുടക്കം ഉണ്ടായത്. അങ്ങാടിക്കടയും പച്ചമരുന്ന് കടയും പൂജക്കടയായിട്ട് തുടങ്ങിയതാണ്. ആ, അപ്പോൾ പച്ചമരുന്ന് കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. അതിനുവേണ്ടി 2 വർഷം ഇരുന്ന് പച്ചമരുന്നിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അങ്ങാടിക്കട തുടങ്ങിയത്. നമ്മൾ തുടങ്ങുന്നത് അങ്ങാടിക്കട തുടങ്ങി അവിടെ വെച്ചാണ് എനിക്ക് ഈ മുടി കഷണ്ടിയായി പോകുന്നത്. ഞാൻ വെളിനാട്ടിൽ ജോലി ചെയ്തതാണ് ആളാണ്. അതുകൊണ്ട് അവിടെ വെച്ചാണ് എനിക്ക് മുടിയെല്ലാം. ജോലിയും കൂടെ പറഞ്ഞു, എന്ത് ജോലിയായിരുന്നു? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുവായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഇവിടെ നാട്ടി റിസൈൻ ചെയ്ത് നാട്ടി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരോട് പറയാൻ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും 100% റിസൾട്ട് ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് എൻ്റെ ഈ തലമുടി. ആ, നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം, വ്യക്തമായിട്ട് കാണാം. എൻ്റെ നേരത്തെ ഉള്ള മുടി തീരെ മുടിയില്ലായിരുന്നു. ആ, അതിനകത്ത് ആ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടമായി. ഞാൻ ഈ എണ്ണ കാച്ചാൻ തുടങ്ങി. മുടി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാണ്. ആ ഒരു സങ്കടം കൊണ്ട് അങ്ങാടി മരുന്ന് പച്ച ഇലക മരുന്നുകളും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത എണ്ണയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ആയുർവേദത്തിൽ മുടി കിളിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. നന്നായിട്ട് പ്രയോഗിക്കുക. നമ്മൾ ഒരുപാട് മരുന്നുകളുണ്ട്. അതായത് ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുടി കൊഴിഞ്ഞു പോയ ഭാഗത്ത് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പം ആ ഹോളിലേക്ക് ചെറിയ മുടി പൊട്ടുകളായിട്ട് കിളിച്ചു വരും. പെട്ടെന്ന് മുടി കിളിച്ചു അങ്ങ് വലിയ മുടികൾ ഉണ്ടാകത്തില്ല, എങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി കാലക്രമേണ മുടി നന്നായിട്ട് വളരും. അതാണല്ലേ അച്ഛാ? തീർച്ചയായിട്ടും അത് നമ്മൾ ഇത് കൊടുക്കുമ്പോഴേ നമ്മൾ പറയും, കഷണ്ടി ആയിട്ടുള്ള ആൾക്കാർ എണ്ണ തേച്ച് നല്ലപോലെ 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കൊഴിഞ്ഞു പോയ മുടികളുടെ ഹോളെല്ലാം ഓപ്പൺ ആകും. ആ, ഓപ്പൺ ആയാൽ അതിലോട്ട് നമ്മുടെ ഈ എണ്ണ ചെന്ന് കഴിഞ്ഞാൽ മുടിക്ക് വളരാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ അതിനുള്ള വളം ഈ എണ്ണ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ എണ്ണ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുളിച്ചതിന് ശേഷമാണോ? അതിപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന ആൾക്ക് ഇന്ന രീതിയിൽ ചെയ്യാം. മുടി കൊഴിച്ചില് താരണ അകാലനര, ഇതിന് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് ഇന്ന ഇത്ര ദിവസം വരെ ഇന്ന രീതിയിൽ ഉപയോഗിക്കണം, ഇത്ര ദിവസം അത് കഴിഞ്ഞതിന് ശേഷം വേറെ മസാജും മറ്റുള്ള കാര്യങ്ങളും തുടങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത് നിന്നിട്ട് നല്ല പച്ചമരുന്നിന്റെ സ്മെല്ലാണ് ഇങ്ങനെ വരുന്നത്. ഇത് നന്നായിട്ട് പറ്റുമല്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ? ഇത് തിളച്ച് നല്ലപോലെ ഇതിന്റെ പദം മൊത്തം കറുത്ത് ഇതായി കഴിഞ്ഞ ശേഷം വീണ്ടും വെള്ളപ്പത വന്നതിന് ശേഷമാണ് ഇത് നമ്മൾ വെള്ളപ്പതം വന്ന് അത് അടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എണ്ണ നമ്മളിപ്പോൾ ഒരു നാട്ടിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അഭിപ്രായം ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര വലുതായിട്ട് സെയിൽ ചെയ്യത്തില്ല. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന ഈ ലോക്കൽ ഏരിയയിൽ മാത്രം 1700 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 1700 പേരിൽ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, നല്ലതല്ല എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാനുള്ള തീരുമാനത്തിൽ എടുത്തത്. നമുക്കിപ്പോൾ ആവശ്യക്കാർ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി വിപുലപ്പെടുത്തി ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നീക്കിക്കൊണ്ടിരിക്കുക. എത്ര മണിക്കൂർ വേണം നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കി? ഈ എണ്ണ ഇത്
ഒരു 4 മണിക്കൂർ കൊണ്ടുപോയാൽ മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. എത്ര കൂട്ട് പച്ച മരുന്നുകൾ ചേർക്കും ഇതിനകത്ത്? ഞാൻ പച്ചില വർഗ്ഗങ്ങൾ മാത്രം 18 ഐറ്റങ്ങൾ ചേർക്കുന്നുണ്ട്. 18 ഐറ്റം പച്ചില വർഗ്ഗങ്ങൾ മാത്രം എടുത്ത് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അങ്ങാടി ഐറ്റങ്ങൾ 8 ഐറ്റം അങ്ങാടി മരുന്നുകൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പച്ച നല്ല വെളിച്ചെണ്ണ, തേങ്ങ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കേരളത്തിൽ എവിടെയും ഇത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ 200 ml ബോട്ടിലാണ് കേട്ടോ. 200 ml ബോട്ടിലാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പം യുവറാണി ഹെർബൽ ഓയില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കും. നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അല്ലേ ജാ? അതെ. ആ നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് വാങ്ങിച്ചാൽ മതി, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. നാട്ടുകാർക്ക് നല്ല അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എണ്ണ, ഈ ഒരു ഓയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നതും. അപ്പോൾ ഇവരുടെ കറക്റ്റ് ഡീറ്റെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. മറ്റൊരു കാഴ്ചയുടെ അടുത്ത തീയതി നമുക്ക് വീണ്ടും കാണാം.